ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നോ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ചിക്കൻ വറക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് വറക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പൂണ് ഗരം മസാല, എല്ലാം പട്ട, ഗ്രാമ്പു, ഏലക്കായി, കരയാമ്പു എല്ലാം കൂടി പൊടിച്ചത് ഒരു സ്പൂണ് നമ്മളിവിടെ ഇടുന്നുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ ഒരു ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് ഇടുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു അര ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്, ആവശ്യത്തിന് ഉപ്പ്. ഒരു മുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതുമ്പോൾ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാം ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് എടുക്കുക. അതിൽ ഉപ്പ് നല്ല കറക്റ്റാണോ പാകത്തിനാണോ എന്നുള്ളത് നോക്കണം. നല്ലോണം ഒരു സ്പൂണ് മൈദപ്പൊടിയും കൂടി നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടുതൽ നേരം വെക്കേണ്ടി വരും. ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊക്കെ ഒന്ന് ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കൻ പെരട്ടി എല്ലാം റെഡിയാക്കി വറക്കാനായിട്ട് എടുത്തു വെച്ചത് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ വെച്ചാൽ മതി ഫ്രീസറിൽ വറക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇതിലേക്ക് കുറച്ച് ഒരു പിടി അവൽ, വെള്ള അവലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ചുമന്ന അവലോ ഏതായാലും കുഴപ്പമില്ല, ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് വറക്കണം കേട്ടോ, ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ചെറിയ പീസുകളാണ് ചിക്കൻ, ചെറിയ പീസുകളാക്കണം. ചെറിയ പീസുകളാക്കിയാലാണ് ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇനി വറക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മളൊരു ഫാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഞാനൊരു 4-5 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനിനകത്തേക്ക് ഇടാം. അപ്പം നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് ഇടാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, അധികം ഒരിഞ്ഞിട്ടില്ല. എന്നാലും ഒന്ന് തിരിച്ച് തിരിച്ച് അങ്ങോട്ടും കൂടെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കത്താലാണ് അത് കറക്റ്റ് ആവുന്നത്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സിമ്മിലിടാം, എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ശരിക്കും ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും, നല്ലോണം ഉള്ളു വെന്ത് കിട്ടും. അല്ലെങ്കിൽ പുറം മാത്രം ഒരിയുള്ളൂ, ഉള്ളു വെന്ത് വേവൂല. അപ്പോൾ ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ഉള്ള് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ഒരിച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ഓരോന്നോരോന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ശരിക്കിതെല്ലാം നല്ല ക്രിസ്പി ആക്കി എടുക്കണം. അതിനാണ് നമ്മൾ ആ അവലൊക്കെ ചേർത്തത്. അപ്പം നല്ല ക്രിസ്പിയായി കിട്ടും. ശരിക്ക് നല്ലോണം ഉള്ളു വെന്ത് കഴിഞ്ഞിട്ടേ നമ്മളിത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് മുകളിൽ മൊരിയിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് നല്ലോണം മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അരിയും കഴിക്കാനായിട്ട്. ഇപ്പം തന്നെ സ്മെല്ല് കേട്ടിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ള അതേമാതിരിയായി. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം ഈ ക്രിസ്പി ചിക്കൻ ഫ്രൈഡ് ഒപ്പം തന്നെ നമ്മുടെ ഈ സൗ
ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്ര ടേസ്റ്റ് ആണ് സംഭവം. നല്ല ക്രിസ്പിയാണ്, എന്നിട്ട് കഴിച്ചു തീരില്ല. അതേപോലെ നല്ല ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞത്. ഇത് അടിപൊളി ഡിഷാണ്, എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ എന്താ പറയാ, നമുക്ക് ചിക്കൻ ഫ്രൈ ഇതേപോലത്തെ രീതിയിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. പിന്നെ അവലിട്ടില്ലേ, അവലിട്ടുന്നതിന് പകരം വേണമെങ്കിൽ ഇത്തിരി ഓട്സ് ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. ഒരു ക്രിസ്പി, ഒരു ക്രിസ്പിനെസ് കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞങ്ങളുടെ കൊടികട്ടപ്പെടുന്നവരുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ട് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടാനായിട്ട് മറക്കരുത്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീട്ടിലെല്ലാവരും എത്തിച്ചിട്ട് അവരെന്താ പറഞ്ഞതെന്നും ആ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് അറിയിക്കാം. അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പൊ ഞങ്ങൾ ഇനി വേറൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.